നമസ്കാരം. പാനൂർ മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂർ കൊല്ലപ്പെട്ട കേസിൽ ഒരാൾ കൂടി പിടിയിൽ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിത്തമുള്ള ഒധയോത് അനീഷാണ് പിടിയിലായിരിക്കുന്നത്. ഒളിവിലായിരുന്ന ഇയാളെ തലശ്ശേരി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ആരോപണം ഉയർന്നിരുന്നു. മൻസൂർ കൊലപാതക കേസിൽ ആദ്യം അനീഷിന്റെ പേര് ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് പ്രതിപട്ടികയിൽ ചേർത്തത്. പ്രതിപട്ടികയിലുള്ള മിക്കവരും CPM നേതാക്കളും DFI പ്രവർത്തകരുമാണ്. 8 പ്രതി ശശി CPM കൊച്ചിയങ്ങാടി ബ്രാഞ്ച് സെക്രട്ടറിയാണ്. 10 പ്രതി ജാബിർ CPM ലോക്കൽ കമ്മിറ്റി അംഗവും 5 പ്രതി സുഹേൽ DFI പാനൂർ മേഖലാ ട്രഷററുമാണ്. നേരത്തെ പിടിയിലായ ഷിനോസ് ആണ് കേസിലെ 1 പ്രതി. 2 പ്രതി രതീഷ് കുലോത്തിനെ വെള്ളിയാഴ്ച ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. രതീഷിന്റെ മൃതദേഹം ഇന്ന് കാൽക്കുളമ്പിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അതേസമയം അന്വേഷണ കാര്യക്ഷമമല്ലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. CPMകാരായ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. FIR ഒരു പ്രതികളെയും ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല. തലശ്ശേരി ധർമ്മടം ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം പ്രതികൾക്കായി തെരച്ചിൽ നടത്തുകയാണ്. മൻസൂറിന്റെ കൊലപാതകത്തിനായി അക്രമികൾ ഗൂഢാലോചന നടത്തിയത് വാട്സപ്പിലൂടെയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. റിമാൻഡിലായ പ്രതി ഷിനോസിന്റെ ഫോണിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. കൊലപാതകം നടന്ന സമയത്ത് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ച ഷിനോസിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഗൂഢാലോചന തെളിയിക്കുന്ന നിർണായക വിവരങ്ങൾ കിട്ടിയത്. കൊല്ലപ്പെട്ട മൻസൂറിന്റെ സഹോദരൻ മുഹസീൻ ആക്രമിക്കാമെന്ന തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ ഫോണിലുണ്ടായിരുന്നു. ബോംബും വടിവാളുകളും ശേഖരിച്ചതും വാട്സപ്പ് വഴിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഫോണിൽ നിന്ന് നീക്കം ചെയ്ത മെസ്സേജുകൾ തിരിച്ചെടുക്കാനായി സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതികളായ സുഹൈലിനെയും ശ്രീരാഗിനെയും ഈ ഫോണിൽ നിന്ന് വിളിച്ചതായും കണ്ടെടുത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.